ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫേസ് വാഷ് ചെയ്ത് പല്ല് തെച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, ഹോം എലോൺ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഒറ്റയ്ക്കാണ് വീട്ടിൽ, ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, കുക്കുണ്ട്, കുക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അവനെ കാണിച്ചുതരാം. അപ്പോൾ ഇന്ന് അച്ഛൻ അമ്മയും ഇവിടെ ഇല്ല, അവർ രാത്രി വരുള്ളൂ കേട്ടോ. പുലർച്ചെ പോയിട്ടുണ്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ, ഞാൻ ഒരു രാത്രി എത്തുള്ളൂ, 9:30 ആകുമ്പോൾ കേട്ടോ. വേറെ എറണാകുളത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരം, ഇത്രയും ഹവേഴ്സ് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഹോം എലൗഡ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം, കുക്കുവിൻ്റെ ഫുഡും കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം കിച്ചണിൽ. ഞാൻ എടുത്തോന്ന് കേട്ടോ, കുക്കു നല്ല കളിയിലായിരുന്നു രാവിലെ, എനിക്കൊന്ന് നല്ല കളിയിലാണ്, ഞങ്ങളെക്കാട്ടും മുന്നേ എണീക്കും കേട്ടോ കുക്കു. അപ്പോൾ ഇന്ന് തന്നെ കുക്കാണ് എണീപ്പിച്ചത്. ഞാൻ എണീക്കുമ്പോൾ 8:30 കഴിഞ്ഞു കേട്ടോ, നന്നായിട്ട് തന്നെ ഉറങ്ങി, നല്ല സുഖത്തിൽ തന്നെ ഉറങ്ങി. അപ്പോൾ കുക്ക് കുറച്ച് 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 കട്ടിലുമൊക്കെ കയറി തുടങ്ങിയപ്പോഴാണ് ഞാൻ എണീറ്റത് കേട്ടോ. അപ്പോൾ കുക്കു കുക്കിന് ഭക്ഷണം കൊടുക്കുന്ന സമയം ആയത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അമ്മ മാഗി മേടിച്ചത് അന്ന് പോയിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആശീർവാദിൻ്റെ റെഡി ടു കുക്ക് ചപ്പാത്തി പാക്കറ്റും മേടിച്ചതുണ്ട്. അപ്പോൾ ഞാനിതിൽ ഏതുണ്ടാക്കണം ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്, ആശീർവാദിൻ്റെ റെഡി ടു കുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിനിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓൾറെഡി കുക്കാണ്, ഹാഫ് കുക്കാണ്. ഇനി നമ്മൾ ജസ്റ്റ് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്ര ഉണ്ടാവും, 10 ചപ്പാത്തി ഉണ്ട് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 55 rupees. ഇത് ഞങ്ങൾ ഇങ്ങനെ അമ്മയും അച്ഛനൊക്കെ ഒന്നും ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തപ്പോഴൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ, ഈ ചപ്പാത്തി പാക്കറ്റൊക്കെ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ കുക്ക് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഈ ചപ്പാത്തി പാക്കറ്റ് അങ്ങനെ കേട്ടോ. ചപ്പാത്തി പാക്കറ്റ് കുക്ക് ടൈമിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. അതിന് കറിയായിട്ട് ഞാനൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ നോക്കിയാണ്, കാരണം തക്കാളിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ നോക്കിയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം. ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു സവാളയും പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇവിടെ തപ്പിയിട്ട് കാണാനില്ല, അപ്പോൾ ഞാൻ ഇഞ്ചി ഇല്ലാണ്ടാണ് ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. കറി ഇവിടെ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരിതിലെ കുറച്ച് ഇങ്ങനെ ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഗ്രേവി വേണം, എന്തെങ്കിലും ഫുഡായാലും എനിക്ക് നല്ല ഗ്രേവി വേണം. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ ടൊമാറ്റോ കറി അതിന് ചപ്പാത്തി ചൂടാക്കണം, പിന്നെ പാല് ഉണ്ടാക്കണം, കുടിക്കണ പാല് ഇത്ര. ചപ്പാത്തിയാണ് കേട്ടോ ചുട്ടെടുത്തേക്കണത്, 1, 2, 3 ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ടാണ് കിട്ടുക. അപ്പം ഞാൻ നന്നായിട്ട് കഴിക്കും ഈ ചപ്പാത്തി ആണെങ്കിൽ, അല്ല ചപ്പാത്തി ഞാൻ കുറച്ച് കഴിക്കുള്ളൂ, പക്ഷെ ഇതാണ് ഞാൻ നന്നായിട്ട് തന്നെ വെറുതെ ഇരുന്ന് കഴിക്കുക. ചപ്പാത്തിയൊക്കെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കുക്കിനുള്ള ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. കുക്ക് ഇപ്പോഴും ഉറക്കത്തിലാണ് കേട്ടോ, നല്ല ഉറക്കം. കുക്കിന് രാത്രി ഇപ്പോൾ ഉറക്കം കുറവാണ്, രാവിലെ കിടന്ന് ഉറങ്ങും ചെയ്യും, രാത്രി ഞങ്ങളുടെ ഉറക്കം കളയും. അങ്ങനെയാണ് കുക്കിൻ്റെ ഇപ്പോൾ 4 ദിവസമായിട്ടുള്ള പണി കേട്ടോ. അപ്പോൾ ചപ്പാത്തി സ്പെഷ്യൽ ടൊമാറ്റോ റോസ്റ്റ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്. പാല് നല്ല ചൂടുണ്ട്, ആ കണ്ടോ, നല്ല
ഉള്ളു. എരിയൊക്കെ കുറഞ്ഞു കേട്ടോ, കറണ്ട് പോയിരോ, ഒരു ബൾബ് പോയി. ഓക്കെ, അപ്പോൾ എരിയൊക്കെ കുറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യുന്നറിയോ, കുറച്ച് പഞ്ചസാര ഇട്ടു. ഞാനങ്ങനെ എരിവുണ്ടെങ്കിൽ കുറച്ചൊരു നുള്ള പഞ്ചസാര ഇടും കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു മധുരം സ്പൈസിയും കൂടി ഒരുമിച്ച് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് വരിക കേട്ടോ. ഭയങ്കര ഉറക്കം, അഞ്ഞു ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങൂല. അപ്പം ഞാനിങ്ങനെ എടുത്തു, ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത്ര നേരം കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം. ഞങ്ങൾ രാവിലെ കുറച്ച് കളിയൊക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് കളിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഫുള്ള് പണി ഞാൻ ചെയ്യേണ്ട, കാരണം ഇന്ന് കളിക്കാൻ പറ്റിയിട്ടില്ല. കുക്കിന് പിന്നെ ഉറക്കം മാത്രമാണ്. അത് ഇപ്പം പോലും കുക്ക് കണ്ണടച്ചിട്ടായിരിക്കണേ, ഭക്ഷണേ ഉറങ്ങുക. കുക്ക് താറ്റ് പോട്ടെ, ഞാനേ താറ്റ് പോകുന്ന പറഞ്ഞാൽ അവർ അപ്പ് നോക്കും അല്ലേ. നമ്മള് കുക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. വലിയ താല്പര്യമില്ല, മുക്കാൾക്ക് ഉറങ്ങണം എന്നുള്ളതിലാണ് ഇരിക്കണത്. പക്ഷേ ഈ സമയം കഴിഞ്ഞു, അവൾ കഴിക്കുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ, അത് വെള്ളത്തിൽ നമ്മൾ കുതിർത്തിയിട്ട് ഇട്ടേക്കാണ്. തുപ്പി കുക്ക് തുപ്പരുത്, ഭക്ഷണമല്ലത് കഴിക്കൂ. ആ ഗുഡ് ഗേൾ. പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ, ഇത് റോയൽ കെനൈ എന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണ്. പപ്പീസിനുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ കുക്കുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാൻ നിന്നിട്ടു. അപ്പോൾ ഈ അടിച്ചു വരുന്ന സമയത്തൊക്കെ കുക്ക് കൂട്ടിലാണ് കേട്ടോ, അതാ കുക്കിനെ കാണാത്തത്. അപ്പോൾ നമ്മളങ്ങനെ കുക്കിനെ പുറത്തേക്ക് വെക്കില്ല, ഇങ്ങനെ ഈ അടിച്ചു വരുന്ന ക്ലീനിങ് സമയത്തൊന്നും. കാരണം അവൾ നന്നായിട്ട് പൊടി തിന്നും. അതിനുശേഷം ഞാൻ തുടച്ചു കൂട്ടാം. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ലിക്വിഡ് വന്നിട്ട് പെറ്റ്സിനും കൂടി പറ്റണ ഒരു ലിക്വിഡാണ് കേട്ടോ, കെനൈൻ ഫ്ലോർ ക്ലീനിങ് എന്ന ലിക്വിഡാണ്. അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസൊക്കെ നല്ലോണം ചൂട് പോലെ ആയിട്ടാ ചോന്നിട്ട്, ഇങ്ങനെ ഭയങ്കര ചൂടായിട്ടാണ്. വേറെ നല്ല ഭയങ്കര അടിച്ചു വരി തുടച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫേസൊക്കെ ഒരുമാതിരി ചൂടായി. അപ്പം പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് റോളർ എടുത്തിട്ട് ഫേസിൽ ഇതുപോലെ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് കുറേ നേരം വെച്ചിട്ടാണ്. ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ചൂടാണ്, ഇത് വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ആശ്വാസം ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് ഐസ് റോളർ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫ്രിഡ്ജിലുള്ള ഐസിൻ്റെ ട്രേ ഉണ്ടാവില്ല, അതിൽ വെള്ളമൊഴിച്ച് ഐസ് ആക്കിയിട്ട് ഫേസിൽ ഇതുപോലെ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഇനി കാശുകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉമ്മർത്താനിട്ട് ഇരിക്കുന്നത്, ഫാൻ്റെ അടിയിലിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ, ഫാൻ്റെ സൗണ്ടാണ്, ഫാൻ കണ്ടോ. അപ്പോൾ ഫാൻ്റെ സൗണ്ടാണ്. ഇനി ഞാൻ ഈ ഫാൻ്റെ അടിയിൽ നിന്നിട്ടാണ് കൂടുതൽ മുടി ഉണക്കുക ചെയ്യേണ്ടോ. ടൈമില്ലെങ്കിൽ ചിലപ്പോൾ ഡ്രയറൊക്കെ വെച്ചിട്ട് ഉണക്കും, അല്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ മുടി ഇങ്ങനെ വേരെടുത്ത് വേരെടുത്ത് ഉണക്കും. അപ്പോൾ കുറച്ച് എട്ട് മുടി ഉണക്കാന്ന് വെച്ചാൽ, അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എന്താ കുക്കുവിൻ്റെ അടുത്തിരിക്കുക. അപ്പോൾ ഞാൻ ഹെയർ ഉണക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ കുക്കു അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ ഹെയർ ഉണക്കുക ഇതുപോലെ കേട്ടോ, ഫ്രണ്ടിലേക്ക് ഹെയർ ഫുള്ളായിട്ട് ഇടുന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഓരോന്നോരോ സെക്ഷനായിട്ട് ഇങ്ങനെ വേരെടുക്കുകയാണ് ചെയ്യുക. കോംബ് വെച്ചിട്ട് വെറ്റ ഹെയറിൽ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, കോംബ് വെച്ച് യൂസ് ചെയ്യാനെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിയും. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വേരെടുത്തിട്ടാണ് കേട്ടോ ചെയ്യാം. ഹെയറൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് മുടിയൊക്കെ. നല്ലോണം ഫാൻ്റെ അടിയിൽ നിന്നിട്ടാണ് കേട്ടോ, കുറച്ച് നേരം ഇരിക്കണം, ഫുള്ളായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞു, ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലുണ്ട്. പക്ഷെ അവളിരിക്കതാ എൻ്റെ ബാക്കിൽ വന്നിട്ടാണ് കേട്ടോ. കുക്കു താറ്റ പോവാട്ടാ ഞാനേ. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ട്, അപ്പം ഞാൻ ഉണ്ടാക്കിയത് തക്കാളിച്ചോറാണ്. ഇത് നമ്മൾ തക്കാളി സാധനം അല്ലെങ്കിൽ തക്കാളിച്ചോറ് എന്ന് പറയും, അതാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഞാൻ ലഞ്ചിനായിട്ട് തക്കാളിച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കാണിച്ചതാണ് കേട്ടോ തക്കാളിച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തൈര് ഇരിക്കുന്നുണ്ട്, അപ്പോൾ തൈര് ഞാൻ വേണമെങ്കിലേ കഴിക്കുള്ളൂ. കുക്കുവിന് ഞാൻ തൈരും സാധാരണ പ്ലെയിൻ ചോറും മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചിട്ടില്ല, അതങ്ങനെ കിടന്നുറങ്ങനെയാണ് ഉള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളിച്ചോറ് കഴിക്കാം. ഭയങ്കര ചൂടാണ്, അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര ചൂടായിട്ടേ വേർത്തൊലിക്കായിരുന്നു. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് നേരമൊക്കെ വീഡിയോ എടുത്തു, രണ്ട് വീഡിയോ ഒക്കെ എടുത്തു ഇരിക്കണം. ആ വീഡിയോ എടുത്തതിന് എന്നിട്ട് എൻ്റെ മുഖത്ത് കാണുന്ന മേക്കപ്പ്, അല്ലാണ്ട് ഞാൻ വീട്ടിലേക്ക് മേക്കപ്പ് ഇടാറില്ല. ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് തന്നെ വാഷ് ചെയ്തു. കാരണം കണ്ണിൻ്റെ ആ കൺമഷിയൊന്നും പോയിട്ടുണ്ടായില്ല, അപ്പോൾ കുറേ നേരം എടുത്തിട്ടാണ് വാഷ് ചെയ്തത്. ഞാൻ കുറച്ചൊക്കെ ഉണ്ട് ഇപ്പം തോന്നുന്നു, ഇപ്പം നല്ല സുഖം കുക്കു.
അപ്പോൾ കുറച്ച് നേരം ഞാനും കുക്കും കൂടി ഇങ്ങനെ പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ചൂട് വീട്ടിലിന് ഉള്ളിരിക്കുമ്പോൾ. അപ്പോൾ പുറത്താകുമ്പോൾ കാറ്റുണ്ട്. പിന്നെ ഞങ്ങൾ ഹാളിലത്തെ ഫാൻ ഇട്ടിട്ടുണ്ട്, ചെറിയ ഫാനാണ്, പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഹെയറൊക്കെ ഇങ്ങനെ കിടന്നിട്ട് പാറിനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൾക്ക് മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. വയറിൻ്റെ അവിടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ഇനി കുറച്ച് പാത്രം കഴുകാണ്ട് കുറച്ചല്ല കുറച്ച് അധികം ഉണ്ട് കേട്ടോ. രാവിലത്തെ മുതൽ പാത്രം ഉണ്ട്, ഇതുവരെ കഴുകിയിട്ടില്ല. അപ്പോൾ അത് കഴുകണം. പിന്നെ കുറച്ച് നേരം ഉറങ്ങണം. ചിലപ്പോൾ ഉറങ്ങും കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങും. കുക്കും ഞാനും കൂടി ഒരുമിച്ച് ഉറങ്ങുക. കുക്ക് ഇപ്പോൾ കാഴ്ച കാണാൻ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ട് വിളക്കൊക്കെ കത്തിച്ച് കൂട്ടാം. ഞാൻ കണിക്കൊന്ന് തൂക്കിയിട്ട് നിന്ന് അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന് ആയിട്ട് ഞാൻ വെറുതെ തൂക്കിയതാണ് അവിടെ. ഞാൻ മേടിച്ചതിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനവിടെ തൂക്കി. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. വിളക്ക് കത്തിച്ചു. കുക്കൂന് അതിൻ്റെ ഇടയിലേക്ക് കോംബ് ചെയ്തു. അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റ് കേക്കാട്ടോ, ബിസ്ക്കറ്റ് അല്ല സോറി, പൈനാപ്പിൾ കേക്ക് ആ ടേസ്റ്റ് ഉണ്ട്. ഞാനത് ആദ്യമായിട്ട് കഴിക്കണ ഈ ഒരു ബ്രാൻഡിൻ്റെ കേക്ക് കേട്ടോ. എഗ്ഗ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ല നല്ല ഇഷ്ടമായി, ടേസ്റ്റ് ഉണ്ട്. ഇനി എൻ്റെ ഈ റൂ വീടിനുള്ളിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് കുറയും, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തിനെക്കാട്ടും നന്നായിട്ട് ലൈറ്റ് കുറയും കേട്ടോ ചിലപ്പം. അപ്പോൾ ഇനി കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ. അപ്പം അച്ഛനും അമ്മയൊക്കെ വന്നു. ഇപ്പോൾ സമയം 9:08 നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി എന്തായാലും എൻഡ് ചെയ്യാൻ പോകണം കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.